നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയി കഴിക്കണേ. ഞങ്ങൾ കഴിച്ചാ സാർ. ടീച്ചർ അവിടെ? അയ്യോ, ടീച്ചർ അവിടെ അപ്പുറത്ത് എവിടെയെങ്കിലും കാണും. ഈ പെൻഷൻ ആയതിനു ശേഷം ഫ്രണ്ട്സിനെയൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ, അവരുടെ അടുത്ത് പോയിരിപ്പുണ്ടാവും. ഞാനൊന്ന് അങ്ങോട്ട് ചേർത്തേ. അപ്പാ, ഓ കപ്പിയാര് വിളിച്ചായിരുന്നു, അച്ഛനെ കൂട്ടാൻ പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് പോയിട്ട് ആ ചെല്ല. ആ മോനെ, ആ ജോൺ വന്നോ? ഇല്ല, പുറപ്പെട്ടോ? അറിയില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നീ നീ പള്ളിയിലേക്ക് ചെല്ല്. ആ മോളി, കഴിച്ചിട്ടേ പോളട്ടല്ലേ മോളി. ജോൺ ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞതാ ഇന്ന് 3 മണിയാകുമ്പോ പുറപ്പെടുമെന്ന്. 3 മണിക്ക് മൂന്നാറിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു, അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നാ ലിബിൻ പറയുന്നത്. അപ്പം എന്നത്തെയും പോലെ ഇന്നും സമയത്തവൻ ഉണ്ടാവില്ല. ഇന്നവൻ വന്നില്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം ഞാൻ അവനെ. റെഡി? ഓക്കെ. ഞാൻ വിവേകിനെ പരിചയപ്പെടുന്നത് ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഞങ്ങൾ തമ്മിൽ ആക്ച്വലി 2 വർഷത്തെ പരിചയമുണ്ട്. പക്ഷേ കല്യാണം കഴിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. മോളെ, പള്ളിയിൽ അച്ഛൻ ഇപ്പൊ വരും, നീ താഴ്ത്തു. ആ ചേച്ചി, ചേച്ചി എന്ത്, ബാൽക്കണിയിലുണ്ടല്ലോ. ആണോ? ചേച്ചി പൊക്കോ, ഞാൻ വരാം. ആ ശരി, നമുക്കെന്നാ അത് പിന്നെടുത്താലോ. ശരി. ജോണിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഓ, അതിപ്പോ വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്നാലും നിന്റെ മധുരം വെപ്പായിട്ട് പോലും കൃത്യസമയത്ത് എത്താതെ. ചേച്ചിയുടെ പറച്ചിലെ കേട്ടോ തോന്നുന്നു, ഇതിനു മുന്നേ ചേട്ടൻ എല്ലാ പരിപാടിക്കും ഇവിടെ കറക്റ്റ് സമയത്തിന് വന്നിട്ടുണ്ടെന്ന്. ചേച്ചി ടെൻഷൻ അടിക്കാതെ ഇങ്ങോട്ട് വാ, അവിടെ താഴെ അച്ഛൻ വന്നിട്ടുണ്ട്. വാ. അല്ല, നീ പോയിട്ടോ, ഞാനൊന്ന് ലാസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് വരാം. എന്നാ ചേച്ചി ട്രൈ ചെയ്തോ, ഞാൻ താഴെ കാണും. ശരി. മുറിവിന്റെ ആട് അല്പം കൂടുതലാണ്, ഉണങ്ങാൻ കുറച്ച് ദിവസം പിടിക്കും. ടി ടി എടുത്ത് എത്ര നാളായി? ഒരു മാസത്തിന് മുമ്പ് എടുത്തത്. ആ, എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല. സിസ്റ്റർ ഈ കൈ ഒന്ന് ഡ്രസ് ചെയ്തു. ശരി. പനിയുണ്ട് സാർ? കുഴപ്പമില്ല, ചെറിയൊരു പെയിനുണ്ട്. മരുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് സാർ. ഇപ്പോൾ വേണ്ട സാർ, എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. ആരല്ല, ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഡാഷിലേക്ക് വെച്ചാൽ. ശരി സാർ. ഫെലിക്സ് അവിടെ? സാർ അവിടെ ഉണ്ട്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം സാർ. പെയിനുണ്ട് കൈ, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പെയിനുണ്ട്, പെയിൻ കില്ലർ കഴിച്ചു. സാറിന് എങ്ങനെയുണ്ട്? ആ, ചെറിയൊരു പെയിനുണ്ട്. ഫെലിക്സിൻ്റെ ഫോൺ അടിക്കുന്നത് കേട്ടില്ല സാർ. എടുക്കണ്ട, അവനെ ഇറക്കാനുള്ള ശുപാർശ കോളായിരിക്കും. എന്നിട്ട് എന്താ കാര്യങ്ങൾ? നമ്മുടെ കയ്യിൽ അവൻ്റെ സ്റ്റേഷനിലിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്ന അവനല്ല, വേറെ രണ്ടുപേരാണ് ഈ മോഹൻ്റെ വെട്ടിയെന്നുള്ളത്. പക്ഷേ ഈ മോഹൻ്റെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും എത്തിച്ച് ഇവരാണ്. അതവൻ സമ്മതിച്ചിട്ടുണ്ട് സാർ. എന്നിട്ട് ആ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് കിട്ടി. ഒരുത്തൻ്റെ പേര് ലിജോ, മറ്റവൻ്റെ പേര് മനു. ഇവർ രണ്ടുപേരും ഇടുക്കിക്കാരാണ്. പക്ഷെ നമ്മുടെ സ്റ്റേഷൻ്റെ പരിധിയല്ല, മുല്ലക്കുടിയാണ്. സ്റ്റേഷനിലെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ലിജോയും മനുവും പിന്നെ നമ്മുടെ കയ്യിലെ പ്രവീണിൻ്റെയും പേരിൽ 4 അടിപിടി കേസുണ്ട്. അവന്മാരെ അന്വേഷിച്ച് പോലീസ് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവരോട് എത്തിയിട്ട് വിളിക്കാന്നാ പറഞ്ഞ. അവന്മാരെ വീട്ടിൽ കാണാൻ ചാൻസ് ഇല്ല. സാർ